നമസ്കാരം. സംസ്ഥാനത്ത് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര പദവികൾ വീതം വയ്ക്കുമ്പോൾ ഇനി അവർ ജോർജ് കുര്യൻ മോഡൽ നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം ചിലപ്പോൾ റെഡിയാക്കിയേക്കാം. കേരളഘടകത്തെ നോക്കുകുത്തിയാക്കി മാരാർജി ഭവൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി പദവിയുമായിട്ട് വരാൻ ശ്രമിക്കുന്നവരുടെ തന്ത്രം എന്തായാലും ഇത്തവണ വിലപ്പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ രൂപീകരണത്തിൽ ബി ജെ പി ഇത്തവണ സ്വീകരിച്ച ജോർജ് കുര്യൻ മോഡൽ പരിഷ്കരണമുണ്ടല്ലോ, അത് മറ്റു പദവികളുടെ കാര്യത്തിലും തുടരണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ബി ജെ പിയിൽ ശക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇടക്കാലത്ത് ബി ജെ പിയിലെത്തിയ നേതാക്കൾക്കൊക്കെ വലിയ പദവികൾ നൽകിയത് സംസ്ഥാനത്ത് പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തലെന്ന് പറയപ്പെടുന്നത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം. അതേസമയം പാർട്ടി രൂപീകരണ ഘട്ടം മുതൽ എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റി പാർട്ടിക്കൊപ്പം നിന്ന ജോർജ് കുര്യൻ, ആ ജോർജ് കുര്യന് സഹമന്ത്രി സ്ഥാനം ലഭിച്ചത് സംസ്ഥാനത്ത് ബി ജെ പിയിലും പാർട്ടിക്ക് പുറത്തുള്ള സമൂഹങ്ങളിലുമൊക്കെ ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ക്രിസ്ത്യൻ പ്രാതിനിധ്യത്തെ ഇവർ മറന്നു പോകുന്നുണ്ട്. സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലെത്തിയ അൽഫോൺസ് കണ്ണന്താനത്തെ ഒന്നാം മോദി സർക്കാരിൽ സഹമന്ത്രിയാക്കിയിരുന്നു എന്നുള്ളതും മറക്കരുത്. എന്നാൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തെ കേന്ദ്ര സർക്കാരുമായി അടുപ്പിക്കുവാൻ കണ്ണന്താനത്തിൻ്റെ പ്രവർത്തന കാലത്ത് ആയില്ല എന്നുള്ളത് സത്യമാണ്. പകരം അന്ന് തന്നെ ജോർജ് കുര്യൻ മന്ത്രിയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത് അനുകൂല ഘടകമായി മാറിയനെ അല്ലെങ്കിൽ പ്രതിഫലിച്ചേനെ എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടുന്നത്. എന്തായാലും ഇപ്പോഴാണെങ്കിൽ പോലും ജോർജ് കുര്യൻ്റെ പദവി എന്ന് പറയപ്പെടുന്നത് ന്യൂനപക്ഷ മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും എന്നാണ് ഒരു വിലയിരുത്തൽ. ബി ജെ പി കേന്ദ്രങ്ങളിലടക്കം അത്തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ പൊതുസമൂഹവും ജോർജ് കുര്യൻ്റെ സ്ഥാനലബ്ധിയെ വലിയ ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം അത് അത്യാവശ്യമായിരുന്നു, അങ്ങനെ ഒരു സാധനം, ആ ഒരു അധികാരം കൊടുക്കേണ്ടതായിരുന്നു ജോർജ് കുര്യൻ. സർക്കാരുമായി ബന്ധപ്പെട്ട് ഇനിയും സംസ്ഥാനത്തേക്ക് നിശ്ചയിക്കപ്പെടുന്ന പദവികളിൽ ഇതേ മാതൃക തുടരണമെന്ന് തന്നെയാണ് ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു വികാരമെന്ന് പറയപ്പെടുന്നത്. ജോർജ് കുര്യൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള പദവികൾക്കായിട്ട് ഇപ്പോൾ തന്നെ സ്ഥാനമോഹികൾ അടക്കം നെട്ടോട്ടം ഓടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതങ്ങനെയാണല്ലോ, അധികാരം ലഭിക്കുന്നവരോടൊപ്പമായിരിക്കും എന്നും ജനങ്ങൾ. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനാകാൻ ബിഷപ്പുമാരുടെ കത്തും ശുപാർശയുമായിട്ട് ആറുമാസം മുമ്പ് വരെ പോലും ബി ജെ പിയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന അൽമായ പ്രമുഖർ വരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാനും വർഷങ്ങൾക്ക് മാത്രം മുമ്പ് ബി ജെ പിയിലെത്തുകയും പാർട്ടിയിലും ന്യൂനപക്ഷ മോർച്ചയിലും പ്രവർത്തിക്കുന്നവരായിട്ടുള്ള നേതാക്കളുമൊക്കെ ഇതിനോടൊപ്പം ഇന്ന് ഈ പ്ലക്കാർഡുകളും എന്ത് രംഗത്തുണ്ട് എന്നുള്ളതാണ്. റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ്, നാളികേര വികസന ബോർഡ്, ഇങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് ആസ്ഥാനമുള്ള നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ പുനഃസംഘടന താമസിയാതെ ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ അതിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ വരവ് എന്നുള്ളത്. സംസ്ഥാനത്ത് ഇപ്പോൾ കാർഷിക മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കുവാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ, ഇവിടെയൊക്കെ റബ്ബർ ബോർഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ. മുൻപ് ഇത്തരം തസ്തികകൾ കേന്ദ്ര നേതൃത്വം വഴി സ്വാധീനത്തിൽ പദവികളിലെത്തിയവരുണ്ട്. ബി ജെ പി കേരള ഘടകത്തിലെ തമ്മിലടി കാരണം സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കുവാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ സംസ്ഥാന ഘടകത്തിലെ സ്ഥിതി എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ മുൻ വർഷങ്ങളെക്കാൾ ഭദ്രമാണ് എന്നുള്ളതാണ്. ഗ്രൂപ്പിസം ഇല്ലാതെയല്ല കേട്ടോ, ഗ്രൂപ്പിസം ഒരു പരിധിവരെ സൈഡ്ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഗ്രൂപ്പിന് അതീതമായിട്ടുള്ള പ്രതിച്ഛായ സൃഷ്ടിക്കുവാൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ നടത്തി വന്നിരുന്ന ശ്രമവും ഒരു പരിധിവരെയൊക്കെ ഫലം കണ്ടിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അദ്ദേഹവും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് ഓർമ്മിക്കുക. അതിനാൽ തന്നെ ഇനി കേന്ദ്രത്തെ സ്വാധീനിച്ച് സംസ്ഥാന ഘടകത്തിൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി പദവികളുമായി വരാൻ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമാകില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജോർജ് കുര്യൻ്റെ നിയമനത്തിൽ പോലും കേന്ദ്ര നേതൃത്വം ഇത്തവണ സംസ്ഥാന ഘടകത്തിൻ്റെ അഭിപ്രായത്തിന് വില നൽകിയിരുന്നു. അത് ആ വില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യനെ അടക്കം മന്ത്രിയാക്കിയത്. ജോർജ് കുര്യൻ മന്ത്രിയായത് ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്കറിയാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 75,000 വരുന്ന വോട്ടുകൾക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ആ വിജയത്തിൽ ക്രൈസ്തവ സഭകളുടെയും ക്രൈസ്തവരുടെയും വോട്ടുകളടക്കം ലഭിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതടക്കം കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ മധ്യ കേരളത്തിലടക്കമുള്ള ക്രൈസ്തവരെ കൂടി, ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി ബി ജെ പിയോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ജോർജ് കുര്യനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കി ആ ജോർജിൻ്റെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം സംസ്ഥാനത്ത് വലിയ ഓളങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ, അത് ന്യൂനപക്ഷത്തിന് വലിയ ഗുണകരമാകുന്ന തരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലെത്തിയേക്കാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം പ്രതിഫലിച്ചേക്കാം നല്ലത്. പക്ഷേ അത്തരത്തിലുണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ സംസ്ഥാന ഘടകങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് മോദി സർക്കാർ ഇനി കേന്ദ്ര പദവികൾ വീതം വയ്ക്കുമ്പോൾ
ജോർജ് കുര്യൻ മോഡൽ മതിയെന്ന് തന്നെയാണ് സംസ്ഥാന നേതാക്കളടക്കം പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ മറ്റു പാർട്ടികളിൽ നിന്ന് ഓടിയെത്തിയവർക്ക് ലഭിക്കുന്ന അധികാര സ്ഥാനങ്ങൾ പോലെ ആയിരിക്കില്ല ഇനി ലഭിക്കാൻ പോകുന്നത്. സ്വന്തം പാർട്ടിയിൽ മരം വെട്ടുകാരനും വെള്ളം കോരുകാരനുമായി നിന്നവർക്കൊക്കെ ഇനിയും അവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാലങ്ങളായി ഈ പാർട്ടിയോട് ഒരു അധികാരവും ഒരു പദവികളും ഇല്ലായിരുന്ന കാലത്തും പാർട്ടി സ്വന്തം ജീവശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പലർക്കും ചിലപ്പോൾ ഇനി അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസ്യത, അത്തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന സംവിധാനമായിരിക്കും കേന്ദ്ര സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.